കോമൺ ബീപിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ എല്ലാ വീടുകളിലും നട്ടു നട്ടുവളർത്തിയിരുന്ന ഭംഗിയുള്ളൊരു പൂവാണത് അന്നാളിലൊക്കെ പല പല പേരുകളിലാണ് നമ്മൾ ഇതിനെ വിളിച്ചിരുന്നത് കള്ളിച്ചെടിയുടെ വർഗത്തിൽപ്പെട്ട ഈ ചെടിയുടെ പേര് ഇന്നും പല വിധമാണ് വാക്സ്റോസ് എന്നാണ് ഇതിനെ പലരും വിളിക്കുന്നത് പെരസ്കിയ ബ്ലിയോ എന്നാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള പേര് ശാഖകളിൽ ധാരാളം ഉള്ളുകളുള്ള ഈ ചെടി കാണാൻ വളരെ ഭംഗിയുള്ളതും പരിചരണം തീരെ ആവശ്യമില്ലാത്തതുമാണ് അതുകൊണ്ടാണ് ഇത് എല്ലായിടത്തും വളർത്തിയിരുന്നത് എന്നാൽ കാലങ്ങൾ മാറിയതോടെ ഈ ചെടിയെ നമ്മുടെ ഇടയിൽ നിന്നും പതിയെ പതിയെ അപ്രത്യക്ഷമായി പോവുകയായിരുന്നു എന്നാൽ ഇപ്പോഴും ചിലയിടങ്ങളിലെങ്കിലും വേലിയായും മറ്റു പൂന്തോട്ട ചെടിയായുമൊക്കെ ഇത് വളർന്നു വരുന്നുണ്ട് ചില രാജ്യങ്ങളിൽ ഇതിൻ്റെ ഇലകൾ പാകം ചെയ്ത് പച്ചക്കറിയായി ഭക്ഷിച്ചും വരുന്നു എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ ചെടി ആരും ഭക്ഷ്യയോഗ്യമാക്കുന്നില്ല ഈ ചെടി കൊതുകിനെയും മറ്റ് പ്രാണികളെയും അകറ്റാൻ നല്ലതാണെന്നും വിഷാംശം ഇല്ലാതാക്കാൻ നല്ലതാണെന്നും പറയപ്പെടുന്നുണ്ട് ക്യാൻസർ തടയാനും രക്തസമ്മർദ്ദവും പ്രമേഹവും വയറുവേദനയുമൊക്കെ തുടങ്ങിയ രോഗങ്ങൾക്ക് ചികിത്സക്കായിട്ട് ഈ ചെടി ഉപയോഗിക്കപ്പെടുന്നുമുണ്ട് കാക്ടസി കുടുംബത്തിലെ ഒരു കള്ളിച്ചെടിയാണ് പെരസ്കിയാബ്ലിയോ ബ്രസീല് മെക്സിക്കോ തെക്കേ അമേരിക്ക ഇവിടങ്ങളിൽ നിന്നൊക്കെയാണ് ഈ ചെടി ഉത്ഭവിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും ആകർഷണവും ഇതിൻ്റെ സുഗന്ധമുള്ള പൂക്കളും കാണാൻ ഭംഗിയുള്ള കായ്കളുമാണ് അർദ്ധവൃത്താകൃതിയുള്ള ഇതിൻ്റെ കായ്കൾ തുടക്കത്തിൽ പച്ച നിറമായിരിക്കും നന്നായി മൂത്ത് വരുമ്പോൾ കായകൾക്ക് മഞ്ഞയും ഓറഞ്ചും നിറമായി മാറും ഇത് ഭക്ഷ്യയോഗ്യവും നല്ല രുചിയുമുള്ളതാണെങ്കിലും നമ്മുടെ നാട്ടിൽ ആരും ഇതിൻ്റെ കായ ഭക്ഷിച്ച് കാണാറില്ല കാഴ്ചയ്ക്ക് നമ്മുടെ നെല്ലിക്കോടൊക്കെ സാമ്യമുള്ള ഇതിലെ നിറയെ കറുത്ത വിത്തുകളും ഉണ്ടായിരിക്കും ബ്രസീലിലെ മിനാസ് മിനാസ്ഗറേസിൽ ഇതിൻ്റെ ഇലകൾ പ്രോനോബിസ് എന്ന പേരിലുള്ള ഒരു പച്ചക്കറിയായിട്ടാണ് ഉപയോഗിക്കുന്നത് റോസ് കാക്ടസ് എന്ന പേരിലാണ് അവിടെ ഇത് അറിയപ്പെടുന്നത് തണ്ട് മുറിച്ച് നട്ടോ വിത്തുകൾ മുളപ്പിച്ചോ ഈ ചെടികൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാവുന്നതുമാണ് നമ്മുടെ പൂന്തോട്ടങ്ങളിൽ ഭംഗി കൂട്ടാൻ ഇപ്പോഴും ഈ ചെടി പലരും വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഇത് തൈകൾ ലഭ്യമല്ല എന്നതാണ് അതിന് പ്രധാന കാരണം തൈകൾ ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിൽ ആവശ്യപ്പെടുക തീർച്ചയായിട്ടും കോൺടാക്റ്റ് നമ്പർ തരുന്നതാണ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം